എടാ ദാസാ, ഇതൊന്നും കാണാൻ ഇന്നത്തെ കാലത്ത് ആളെ കിട്ടില്ല. നിർത്തു നിർത്തു നിർത്തു, നീ വലിച്ചു നീട്ടാത്ത കാര്യത്തിലേക്ക് വാ. കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് വിജയ. നീ ആ ആളെ കണ്ടോ? അതാണ് ബ്രോക്കർ ഇന്നി. ഓഹോ, ഈ ഫീൽഡില് ആളെങ്ങനെ ഉഷാറാണോ? നിനക്കും വല്ല പ്ലാനും ഉണ്ടോ? ഏ, ആള് ഒരുപാട് കല്യാണം നടത്തിയിട്ടുണ്ട്. അതിൽ പലതും കൊല്ലം തികയുന്നതിന് മുമ്പ് പൊളിഞ്ഞിട്ടുണ്ട്. 100 നുണ പറഞ്ഞിട്ടായാലും മൂപ്പര് കല്യാണം നടത്തും. അതാ ടൈപ്പ്. ഹലോ, അതെ, ഉണ്ടല്ലോ, നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയാള്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളെ ഒരു പേടിയും പോടിച്ചണ്ട, കല്യാണം ഞാൻ നടത്തി തരും. പോരെ, നെറ്റി ഇച്ചിരിയല്ല, മുഴുവൻ കയറിയാലും ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോ പോണതേ 32 വയസ്സുള്ള ഒത്തിനെയും കൊണ്ടാ. ഓന്റെ തലയിൽ മുടിയുണ്ടോ ചോദിച്ച ഉണ്ട്, ഇല്ലേ ചോദിച്ച ഇല്ല. അതാണ് കോലം. എടാ ദാസ, ഇതേതാണ് വേറൊരു അവതാരം? ഇതല്ലേ നമ്മുടെ നായകൻ? പേര് ഷഫീഖ്. തടി അനങ്ങി ഒരു ജോലിയും ചെയ്യില്ല, ഫുൾ ടൈം മൊബൈലിലാ. ഇമ്മ, ഞാൻ ഇറങ്ങാ. ഇന്നിപ്പോ ഒരു പെണ്ണ് കാണാനുള്ള ഒരുക്കത്തില. എനക്കെന്താ പണി? എടാ, കോൺക്രീറ്റ് പണി. പിന്നെ ഇജ്ജ് ധൈര്യമായിട്ട് പറഞ്ഞോണ്ടി, അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ വില്ലേജ് പഠിക്കുന്ന പിന്നെയും പോണോ? കഷ്ടി 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെന്താ പണി? ഓന് കോൺക്രീറ്റിന്റെ പണിയാ. അത് സ്വന്തമായിട്ടാ? ആ, അതിപ്പോ സ്വന്തമായിട്ടാണോ എന്ന് ചോദിച്ചാ ആണ്, അല്ലേന്ന് ചോദിച്ചാ അല്ല. കോൺക്രീറ്റിനൊക്കെ അവിടെ എന്താ റേറ്റ്? അതിപ്പോ ഇപ്പൊ കുറച്ചായിട്ടും ടൈൽസിന്റെ പണിക്കാ പോണ്. ടൈലിന്റെ പണി അറിയുമ്പോ എപ്പോക്സി വർക്കിനൊക്കെ പോകാറുണ്ടോ? വെല്ലിമ പറഞ്ഞതേ എപ്പോക്സി വർക്കിന്റെ കാര്യം. അല്ല, ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് അറിയണത്? ഇവിടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് പണിയൊക്കെ ഇവരൊക്കെയല്ലേ ചെയ്യണത്. കുടുംബശ്രീക്കാര് ഇവര് രണ്ടാളും അതിനാണ് പോണത്. 10-50 പെണ്ണുങ്ങളുണ്ട്, അതിനൊരു പേരുണ്ട്. എന്താടി അതിന്റെ പേര്? മാലാഗ സൊല്യൂഷൻസ്. ആ, മാലാഗ സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ വരുന്ന വഴിക്ക് എരവിമങ്ങരത്ത് 1400 ഫ്ലാറ്റ്, അതൊക്കെ ഇവര് ചെയ്തതാ. കണ്ടോ വിജയ, ഇതാണ് കുടുംബശ്രീക്കാര് പണിത ഫ്ലാറ്റ്. ദാസാ, അതാ വല്യമ്മ ചുമ്മ തള്ളിയതല്ലേ? അല്ല വിജയ, പെരിന്തൽമണ്ണയില് പല പദ്ധതിയുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്. അതിലൊന്നായി ഇത്. അവർക്ക് മുനിസിപ്പാലിറ്റി പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുമുണ്ട്. സംഗതി ഒരു സംഭവാ അല്ലേ ദാസാ? പിന്നെന്താ, 54 കോടി ബഡ്ജറ്റ് ഇട്ട പണി 42 കോടിക്ക് തീർത്തു ഈ മാലാഖ സൊല്യൂഷൻസ്. ആ ടീമിന്റെ അടുത്ത യുവമാരുടെ ഉടായിപ്പ്. ചുമ്മാതല്ല, ദേ നോക്ക് ദാസ, അവരും വല്ല സ്കൂട്ടാവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഹലോ, എന്നാ ഞങ്ങളെ ഇറങ്ങാട്ടോ. എന്താ പ്രശ്നം എന്ന് അറിയോ? പ്രശ്നമൊക്കെ പറയാ, ഇത് കേറി. പെരിന്തൽമണ്ണത്തെ പെണ്ണുങ്ങോട് ഉടായിപ്പൊന്നും നടക്കില്ല മോനെ, നീങ്ങിരിക്ക. ഇജി ഇനി പോയിരിക്കണ്ട, നമുക്കേ പെരിന്തൽമണ്ണയിൽ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സ്ഥലം ഒന്ന് മാറ്റി കൊടുക്കാം. എന്തേ ആയിക്കോട്ടെ.